വിശദമായി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് വിദ്യാർത്ഥിനിയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കോടതി ജീവപര്യന്തം തടവിനും 50,000 രൂപ പിഴയൊടുക്കുന്നതിനും ശിക്ഷിച്ചു. തലശ്ശേരി ചിറക്കരയിലെ ഷഫ്നയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് അഫ്സലിനെയാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഈ പ്രതിക്ക് വധശിക്ഷ കിട്ടണമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോടതി ജീവനിച്ചിട്ടാണ് വിധിച്ചിരിക്കുന്നത്. കോടതി വിധിയിൽ ആശ്വാസമുണ്ട്. ദൈവത്തോട് വളരെ നന്ദി പറഞ്ഞു. ഇന്ന് രാവിലെ 11 മണിക്ക് കേസ് പരിഗണിച്ച തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ടു. നിഷ്കളങ്കയും നിസ്സഹായവുമായ യുവതിയെ മാരകായുധം വെച്ച് കൊന്ന കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ വൃദ്ധരായ മാതാപിതാക്കളും അവിവാഹിതരായ സഹോദരിമാരും ഉൾപ്പെട്ട കുടുംബത്തിന്റെ ഏക ആശ്രയം പ്രതിയാണെന്നും അതിനാൽ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതിഭാഗവും വാദിച്ചു. ഉച്ചയ്ക്ക് 3:30 തലശ്ശേരി അഡീഷണൽ ജില്ലാ ജഡ്ജി വി ജയറാം കേസിൽ വിധി പറഞ്ഞു. പ്രതിയായ മുഹമ്മദ് അഫ്സലിന് ജീവപര്യന്തം തടവിനും 50,000 രൂപ പിഴയും കോടതി വിധിച്ചു. പിഴയെടുക്കാനായില്ലെങ്കിൽ 2 വർഷം കൂടുതൽ തടവും അനുഭവിക്കേണ്ടി വരും. മനുഷ്യമനസാക്ഷിയെ ഞെട്ടിച്ച കേസാണിതെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. ഏതായാലും നിലവിലുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വധശിക്ഷ എന്ന കാര്യത്തിലേക്കുള്ള ട്രെൻഡ് അല്ല പൊതുവെ നിയമ രംഗത്തുള്ളത്. അതുകൊണ്ട് ജീവപര്യന്തം തടവ് കൊടുക്കുന്ന നിലയാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. 2004 തലശ്ശേരി ക്രൈസ്റ്റ് കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥിനിയായ ഷഫ്നയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പ്രതി മുഹമ്മദ് അഫ്സൽ വീട്ടുമുറ്റത്ത് വെച്ച് വെട്ടിക്കൊല്ലുന്നത്. തുടർന്ന് അറസ്റ്റിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങി ഗൾഫിലേക്ക് കടക്കുകയായിരുന്നു. 2013 ഒക്ടോബറിലാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ ഇയാളെ കേരളത്തിലെത്തിച്ച് വിചാരണ നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.